Congratulations! അവാർഡ് എന്ത് തോന്നുന്നു എന്ന് ചോദിച്ചാൽ സന്തോഷമാണ്. കാരണം അവാർഡുകൾ എന്ന് പറയുന്ന എല്ലാവർക്കും, പ്രത്യേകിച്ച് കലാകാരന്മാർക്ക്, ഒരു പ്രോത്സാഹനമാണ്, ഒരു ഉത്തേജനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് സന്തോഷം. പ്രത്യേകിച്ചും സംസ്ഥാന സർക്കാരിൻ്റെ പുരസ്കാരമാകുമ്പോൾ അതിന് അതിൻ്റെ ഒരു മധുരം കൂടും നമുക്ക്. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കാരണം സാധാരണ എല്ലാ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു എല്ലാ വർഷവും ഈ അവാർഡിന് എൻട്രി വിളിക്കുമ്പോൾ ഇത് പ്രൊഡ്യൂസറാണ് കൊടുക്കേണ്ടത്. പ്രൊഡ്യൂസറാണ് അവാർഡിന് വേണ്ടിയിട്ട് ഈ കമ്മിറ്റിക്ക് മുമ്പാകെ കൊടുക്കേണ്ടത്. അപ്പോൾ ഓരോ വിഭാഗത്തിനും എൻട്രി കൊടുത്താൽ മാത്രമേ അത് പരിഗണിക്കപ്പെടുകയുള്ളൂ. പക്ഷേ ഈ അവാർഡിന് എൻട്രി കൊടുത്തപ്പോൾ എന്നെ ആരും വിളിക്കുകയോ, സാധാരണ എൻ്റെ അഡ്രസ്സോ ഫോൺ നമ്പറോ ഫോട്ടോ ഒക്കെ ചോദിക്കാറുണ്ട്. പക്ഷേ ഈ വർഷം ആരും ചോദിച്ചില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു മിക്കവാറും ആരും കൊടുത്തിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ പടം ഡബ് ചെയ്ത് പോന്നു, കൊടുത്തിട്ടുണ്ടാവില്ല. പക്ഷേ അവാർഡ് കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അത് എന്നോട് ചോദിക്കേണ്ട ആവശ്യമില്ലാത്ത പ്രൊഡ്യൂസറായിരുന്നു. കാരണം വേറെ ആരുമല്ല, ഗോകുലം ഗോപാലൻ എന്ന് പറയുന്ന പ്രൊഡ്യൂസറിൻ്റെ സിനിമയാണ് ഈ 19-ാം നൂറ്റാണ്ട്. അപ്പോൾ ഈ 19-ാം നൂറ്റാണ്ടിലൂടെ എനിക്ക് ഈ അവാർഡ് വന്നു. അപ്പോൾ എൻട്രി കൊടുക്കാനായിട്ട് അവർക്ക് പ്രത്യേകിച്ച് അഡ്രസ്സ് ചോദിക്കേണ്ട കാര്യമില്ല. എൻ്റെ ആദ്യത്തെ സംസ്ഥാന സർക്കാരിൻ്റെ അവാർഡ് എനിക്ക് കിട്ടിയതും ഗോകുലം ഗോപാലൻ സാറിൻ്റെ സിനിമയിലൂടെ, കേരളവർമ്മ പഴശ്ശിരാജ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ചോദിക്കേണ്ട കാര്യം ഇല്ലായിരുന്നു, അവർ ചോദിച്ചില്ല. അവാർഡ് കിട്ടിയപ്പോഴാണ് അറിയുന്നത് ഇത് 19-ാം നൂറ്റാണ്ടിനാണെന്നും, ഇതുപോലെ സുദേവ് എന്ന് പറയുന്ന ആർട്ടിസ്റ്റ്, അതായത് അത് എനിക്ക് ഞാൻ പറയില്ല, അദ്ദേഹത്തെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു നടനാണ്. കാരണം വളരെ നല്ല സ്വാഭാവികമായ രീതിയിൽ അഭിനയിക്കുകയും ഒരുപാട് പരീക്ഷണങ്ങളൊക്കെ നടത്തുകയും ചെയ്യുന്നൊരു ആർട്ടിസ്റ്റാണ്. പുള്ളി സ്വന്തമായിട്ട് ഡബ് ചെയ്യുന്ന ആളും കൂടിയാണ്. പക്ഷേ വിനയേട്ടൻ എന്തുകൊണ്ടോ ഇതൊരു പീരിയോഡിക്കൽ സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ ആ കഥാപാത്രത്തിന് എൻ്റെ ശബ്ദമാണ് കുറച്ചുകൂടി നല്ലതെന്ന് തോന്നി. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ച ആ കഥാപാത്രം എന്നാൽ കഴിയുന്ന രീതിയിൽ വളരെ നല്ല രീതിയിൽ ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചു. അതിലൂടെ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ പുരസ്കാരവും കിട്ടി. അതൊത്തിരി സന്തോഷമാണ്. ഇതിപ്പോൾ സിനിമയ്ക്ക് 3-ാമത്തെ സ്റ്റേറ്റ് അവാർഡാണ്. അതായത് ആദ്യം പഴശ്ശിരാജ, പിന്നെ കഴിഞ്ഞ 2021-ലെ അവാർഡ്, പിന്നെ ഇപ്പോൾ ഈ കിട്ടിയ അവാർഡ്. അങ്ങനെ 3-ാമത്തെ അവാർഡാണ് ഇപ്പോൾ ഇത്. പിന്നെ ടെലിവിഷൻ സ്റ്റേറ്റ് അവാർഡ് ഒരു 3 എണ്ണം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ മൊത്തം സ്റ്റേറ്റ് അവാർഡ് പറയുകയാണെങ്കിൽ 6-ാമത്തെ അവാർഡാണ്.